വിഷൻ ടി അസഫ് അലി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി അസഫ് അലി, അതായത് അങ്ങയുടെ ഒരു ലേഖനം വായിക്കാനിടയായി കഴിഞ്ഞ ദിവസം വീക്ഷണം ദിനപത്രത്തിൽ വന്നത്. അത് വായിച്ചപ്പോൾ ആകെ തോന്നിയ ഒരു ചോദ്യമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ഒന്നാമത്തെ ചോദ്യം, അതായത് ഈ പോലീസ് യു എ പി എ ചുമത്താൻ വൈകിയതും 2019 ആ നിയമത്തിൻ്റെ ഭേദഗതി വന്നുവല്ലോ, ആ നിയമ ഭേദഗതിയും ചേർത്ത് വായിച്ചാൽ എന്ത്? ഈ 2019 ശരിക്കും ബോംബെ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷമാണ് 1967 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് യു എ പി എ സമഗ്രമായി ഭേദഗതി ചെയ്തത്. അതോടൊപ്പം കൊണ്ടുവന്ന ഒരു പുതിയ നിയമമാണ് എൻ ഐ എ ആക്ട്. എൻ ഐ ആക്ടിലെ ഷെഡ്യൂൾഡ് ഒഫൻസാക്കി യു എ പി എ ചേർക്കുകയും ചെയ്തു. ഈ യു എ പി എ ഉണ്ടാക്കിയ ഭേദഗതിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പഴയ ഭീകരവിരുദ്ധ നിയമങ്ങളായ പോട്ടാ ടാട അതെല്ലാം റിപ്പീൽ ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നിയമ ഭേദഗതിയാണ് യു എ പി എക്ക് പുതിയ പല്ലും നഖവും കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനവും എന്നെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ നിയമം കൊണ്ടുവന്നത്. അതിലൊരു സെക്ഷൻ 15, അത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് കതിരൂർ മനോജ് വധക്കേസിൽ. ആ സെക്ഷൻ 15 എന്താ പറയുന്നത്? സ്ട്രൈക്കിംഗ് ടെറർ ഓർ അറ്റംപ്റ്റ് ടു സ്ട്രൈക്ക് ടെറർ ബൈ യൂസിങ് ബോംബ് ഡൈനാമിറ്റർ അതർ ഡെഡ്ലി വെപ്പൺസ് ആൻഡ് കോസിങ് ഡെത്ത് ഓർ ഇഞ്ചുറി. എ മിയർ അറ്റംപ്റ്റ് ടു കോസ് ഇഞ്ചുറി ബൈ യൂസിങ് ഓൾ ദീസ് വെപ്പൺസ് മതി ഒരു ഒരു ടെററിസ്റ്റ് ആക്ടിൻ്റെ ഡെഫിനിഷനിൽ വരാൻ. അപ്പം നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് പറഞ്ഞ മാതിരി ആരാണ് കുറ്റക്കാരൻ, ഈ പ്രതിയുടെ റോൾ എന്താണ് എന്നൊക്കെ സെക്കൻഡറിയാണ്. ഒരു സെറ്റ് ഓഫ് ഫാക്ട്സ് പോലീസിന് കിട്ടിയാൽ ആ സെറ്റ് ഓഫ് ഫാക്ട്സ് ഈ ഭീകരവിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 15 ഒത്തുചേരുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സെക്ഷൻ 15 റെഡ് വിത്ത് സെക്ഷൻ 16 അതിൻ്റെ പീനൽ പ്രൊവിഷനാണ് അത് ചേർക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് വേറെ അന്വേഷണമൊന്നും ആവശ്യമില്ല. നമ്മുടെ സി ആർ പി സി 154 ഇപ്പം അടുത്തുണ്ടായ സുപ്രധാനമായ ലളിതകുമാരി കേസിലും സുപ്രീം കോടതി പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഒരു കൊഗ്നിസബിൾ ഒഫൻസ് സംബന്ധിച്ച ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ആ സംഭവത്തിൻ്റെ ഫാക്ട്സ് നോക്കിയിട്ടാണ് വകുപ്പ് ചേർക്കുക. കേരള പോലീസ് എന്താ ചെയ്തത്? ഈ യു എ പി എ ചേർത്താലുണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഞാൻ പറയുന്നത്. യു എ പി എ ചേർത്ത് കഴിഞ്ഞാൽ അത് എൻ ഐ എ ഷെഡ്യൂൾഡ് ഒഫൻസായി. എൻ ഐ എ ഷെഡ്യൂൾഡ് ഒഫൻസായി കഴിഞ്ഞാൽ എൻ ഐ എ ആക്ട് സെക്ഷൻ 6 അനുസരിച്ചിട്ട് ആ എഫ് ഐ ആറിൻ്റെ കോപ്പി സ്റ്റേറ്റ് പോലീസ് ചീഫിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റ് ഇത് യു എ പി എ അന്വേഷിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ എൻ ഐ എ അന്വേഷിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ എൻ ഐ എക്കും കൈമാറണം. ഇനി ഇതൊന്നുമില്ലാതെ എൻ ഐ എക്ക് നേരിട്ട് തന്നെ കേസ് അന്വേഷിക്കാനുള്ള അധികാരവും എൻ ഐ എ ആക്ട് നൽകുന്നുണ്ട്. ബോംബെ ബ്ലാസ്റ്റ് നടന്നപ്പോൾ ഈ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ നിയമത്തെ തന്നെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് എ സെൻട്രൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നാണ്. അപ്പൊ ഈ വകുപ്പ് ചേർക്കുന്നതിൽ നമുക്കറിയാമല്ലോ കോഴിക്കോട്ടെ 2 സി പി എം പ്രവർത്തകന്മാർ മുഖ്യമന്ത്രിയുടെ ആർഡന്റ് ക്രിട്ടിക്സ് അലൻ തഹ സഹോദരന്മാർ സുഹൃത്തുക്കൾ അവരെ പേരിൽ യു എ പി ചേർക്കാൻ എന്താ കാരണം? അവർ മാവോ ലിറ്ററേച്ചർ കൈവശം വെച്ചു എന്നാണ്. അത് ഷെഡ്യൂൾഡ് ഒഫൻസാന്ന് പറഞ്ഞ് ഉടനെ തന്നെ എൻ ഐ എ കൈമാറി, ആ കേസ് എൻ ഐ എ ഏറ്റെടുത്തു. അങ്ങനെ അതിന് കാണിച്ച മിന്നൽ വേഗത കേരളത്തിൽ നടുക്കിയ ഏറ്റവും വലിയൊരു ഭീകര പ്രവർത്തനമായ ഈ എലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിൽ എന്താ പോലീസ് കാണിക്കാതിരുന്നത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള പോലീസിന് ഈ അന്തർ സംസ്ഥാന ഈ ടെററിസ്റ്റ് ബന്ധമുള്ള ഈ കേസ് അന്വേഷിക്കുന്നതിന് എത്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ വിചിത്രമായ കാര്യം, കേസ് അന്വേഷണം ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ഒരു പ്രസ്താവന എനിക്ക് വായിക്കാനിടയായി. സ്റ്റേറ്റ് പോലീസ് ചീഫ് പറയാണ് ഇത് ഭീകരവിരുദ്ധ നിയമം ചേർക്കണോ വേണ്ടേ എന്ന് തെളിവ് പരിശോധിച്ചിട്ട് മാത്രമാണ്. അതൊക്കെ സെക്കൻഡറിയാണ്. പ്രൈമറി ഫാക്ട്സ് എന്താണ് പോലീസിന്റെ മുമ്പിൽ? Whether it is a case striking terror or attempt to strike terror. കതിരൂർ മനോജ് വധക്കേസിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്,
കതിരൂർ മനോജ് വധക്കേസിൽ യു എ പി എ ചുമത്തിയപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞത് ഈ ടാഡ പോട്ട എല്ലാം ഒഴിവാക്കി ഇന്റൻഷൻ ഓഫ് ദി ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭയുടെ ഉദ്ദേശം എന്താണ്? ഒരു ഭീകര പ്രവർത്തനം നടത്താൻ ശ്രമം നടത്തിയാൽ യു എ പി അട്രാക്ട് ചെയ്യും, യു കനോട് ചലഞ്ച് ഇറ്റ്. അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണം നടത്തി ആ നിയമം ഇവിടെ പ്രാബല്യത്തിലുള്ളപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഏറ്റവും വലിയ ഭീകര പ്രവർത്തനത്തിന്റെ, ഇത് ഭീകര പ്രവർത്തനം അല്ലാണ്ട് വേറെന്താണ്? ഓടുന്ന തീവണ്ടി, നിരപരാധികളായ ബോണഫൈഡി പാസഞ്ചേഴ്സ്, ഒന്നും അറിയാത്തവർ, ഒരു രണ്ടര വയസ്സുള്ള ഒരു ബാലിക, രണ്ട് മനുഷ്യന്മാർ, അങ്ങനെ മൂന്ന് പേർ, പത്ത് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഈ മൂന്ന് പേരെ കൊന്നത് അവരെ വണ്ടിയിൽ നിന്ന് എടിച്ചെറിഞ്ഞത് ടെററിസ്റ്റാണോ എന്നൊക്കെ ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഇത്രയും ഭീകരമായ ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ട് കേരള പോലീസ് എത്ര ലാഘവത്തോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത്? കേന്ദ്ര ഇന്റലിജൻസിന്റെയും എൻ ഐ എയുടെയും മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് കോഡിന്റെയും സഹായത്താലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ആ പ്രതിയെ കേരള പോലീസിന് കൈമാറി മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ ഫ്ളൈറ്റിൽ കൊണ്ടുവരണ്ടേ? ചുരുങ്ങിയത് വഴിക്ക് വെച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് വാഹനം കേടായി. എന്തോ ഭാഗ്യത്തിന് മറ്റൊരു ടെറർ ഗ്രൂപ്പ് വന്ന് പോലീസിനെയും ഇവരെയും മോചിപ്പിച്ച് കൊണ്ടുപോയില്ല എന്നത് ഭാഗ്യം. അപ്പൊ കേരള പോലീസ് ഇതുപോലെ മനുഷ്യ സുരക്ഷയെ ബാധിക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, മനുഷ്യ ജീവനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ടെറർ അറ്റാക്ക് കേരളത്തിൽ നടന്നിട്ട് ആ കേസിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ലാഘവത്തോടുകൂടിയും അനാസ്ഥയോടുകൂടിയും എന്നത് വളരെ ലജ്ജാകരമാണ്, ഖേദകരമാണ്. കേരള പോലീസിനെ നമുക്ക് കുറ്റപ്പെടുത്തിക്കൂടാ. കേരള പോലീസിൽ നല്ല സമർത്ഥരായ മിടുക്കന്മാരായ എത്രയോ ഭീകര വിരുദ്ധ കേസുകൾ നടത്തിയ പരിചയമുള്ള പോലീസുകാരുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ട് കേരള പോലീസ് രണ്ടാഴ്ച കാത്തു നിൽക്കേണ്ടി വന്നു. ഈ യു എ പി എ ചേർക്കാതിരുന്നാലുണ്ടായിരുന്ന പ്രശ്നം കസ്റ്റഡി, ഇപ്പൊ 15 ദിവസമായി കസ്റ്റഡി. യു എ പി എ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റഡിയുടെ പീരീഡ് 15 അല്ല, അത് 30 ആണ്. കേസ് അന്വേഷണം പൂർത്തിയാക്കാനുള്ളത് 90 ദിവസമല്ല, 150 ആണ്. അപ്പൊ ആദ്യം തന്നെ യു എ പി എ ചേർക്കാതിരുന്ന ഹാൻഡിക്യാപ്സ്, ഒരു കേസന്വേഷണത്തിന്റെ ഹാൻഡിക്യാപ്സ്, ഇതുപോലെ പരമപ്രധാനമായ ഒരു കേസിന് നമ്മൾ വിളിച്ചു വരുത്തിയതല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീപണിക്ക, കേരളത്തെ ശ്രീപണിക്ക, ഗുരുതരമായ ഈ സംഭവത്തിൽ പോലീസ് ബോധപൂർവം വൈകിയതോ അതോ ബോധ്യപ്പെട്ട ശേഷം തീരുമാനിച്ചതോ?